പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ നിങ്ങളുമായി ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിന് എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിലേ തന്നെ മണർകാട് പള്ളിയിൽ എന്നെ അടിമ വെച്ചതാണ്. ഒരുപക്ഷെ ഞാനന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മയുടെ ആ വിശ്വാസം, അമ്മ എന്നെ പരിശുദ്ധ ദൈവമാതാവിന് അടിമ വെച്ച നിമിഷം മുതൽ, അമ്മയെ അതിനു മുമ്പ് തന്നെ അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ എന്നാലും അനുഭവവേദ്യമല്ല എങ്കിലും ആ പരിശുദ്ധ ദൈവമാതാവിന് അടിമ വെച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുകയും അതിൻ്റെ ഒരു പ്രതിസമ്മാനം പോലെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ പൗരോഹിത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം, അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ നമുക്കുണ്ടാകുന്ന വികാരം എന്ന് പറയുന്നത് സ്നേഹമെന്ന വികാരമാണ്. അപ്പോൾ അമ്മയുള്ളിടത്ത് തീർച്ചയായും സ്നേഹമുണ്ട്. അമ്മ നഷ്ടപ്പെടുമ്പോൾ സ്നേഹത്തിന് കുറവ് അനുഭവിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നിൽ നിന്ന് വേർപെട്ടു, മരണം മൂലം വേർപെട്ടു. അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സ്നേഹം ഒക്കെ അനുഭവിച്ചറിയുവാനായിട്ട് ആ വേർപാട് ഇടയാക്കി. അതിലൂടെയാണ് നമ്മുടെ അമ്മയായി സ്വർഗത്തിലെ അമ്മ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അമ്മ സ്വന്തം അമ്മയായി കൂടെ വരുന്ന ഒരനുഭവം, അതാണ് എനിക്കുള്ള ഒരു വലിയ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സ്വർഗീയ അമ്മ, ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാനും പരിശുദ്ധ ദൈവമാതാവും കുരിശിൻ്റെ അരികിലുണ്ട്. അവരെ കണ്ടുകൊണ്ട് യേശു യോഹന്നാനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ നിൻ്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ സ്വന്തം ഹൃദയത്തിലും സ്വന്തം കുടുംബത്തിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലും സ്വന്തം അമ്മയായി പരിശുദ്ധ ദൈവമാതാവിനെ നൽകുകയാണ് കർത്താവ് ചെയ്തത് അന്ത്യ നിമിഷങ്ങളിലൊക്കെ. അപ്പോൾ അമ്മയുള്ളിടത്ത് സ്നേഹമുണ്ടെങ്കിൽ, അമ്മയില്ലാത്തടത്ത് സ്നേഹം ചോർന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അമ്മയുള്ളിടത്ത് ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകും. അതാണ് ഒരു ദൈവീക തത്വം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ അമ്മയുള്ളിടത്ത് ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. യോഹന്നാൻ ശ്ലീഹായെ സംബന്ധിച്ച്, യോഹന്നാൻ ശ്ലീഹ അതിനുശേഷം എഫേസോസിലേക്ക് പോയി എന്നാണ് പാരമ്പര്യം. പരിശുദ്ധ ദൈവമാതാവിനും കുട്ടി എഫേസോസിലേക്ക് പോയി, അവിടെ ഒരു വീട്ടിൽ താമസിച്ചു. എന്നെ സംബന്ധിച്ച് സഖാപ്രഥമൻ ബാവയുടെയും അതുപോലെ തന്നെ അപ്രേന്ദ്രിയം ബാവയുടെയും ഒക്കെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾ, അതിൻ്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധനായ സഖാപ്രഥമൻ ബാവയും പരിശുദ്ധ പാത്രക്രിസ് ബാവ ഇപ്പോഴത്തെ അപ്രേന്ദ്രിയം ബാവയും എല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ ഭക്തരാണ് എന്നുള്ളതാണ്. പരിശുദ്ധ സഖാപ്രഥമൻ ബാവയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഒരിക്കൽ ഞാൻ എഫേസോസ് സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ പോയതായ സമയത്ത് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ വീട് അവിടെയുണ്ട്. അതായത് യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ ദൈവമാതാവിനെ കൊണ്ടുപോയ ഒരു വീട്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ദൈവിക അനുഭവമാണ്. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. സഖാപ്രഥമൻ ബാവയുടെ കൂടെയായിരുന്ന സമയത്ത്, അദ്ദേഹം ജർമ്മനിയിലായിരുന്ന സമയത്ത്, ഇതുപോലെ തന്നെ ഞാനൊരിക്കൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, എനിക്കിങ്ങനെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് പോയാൽ കൊള്ളാം എന്ന് പറയും. അപ്പം എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഫ്രാൻസിലെ ലൂർദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയാൽ കൊള്ളാം. അപ്പോൾ ഞാനെല്ലാം അവിടെ പോയി. അവിടെ പോയ സമയത്ത് ഒരു വെളുപ്പിന് ഒരു രാവിലെയാണ് ഞാനവിടെ ചെല്ലുന്നത്. അവിടെ പോയ സമയത്ത്
എനിക്ക് ഫ്രഞ്ച് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് നേരെ പള്ളിയിലേക്ക് പോയാണ്. പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഏതോ ഒരു കാന്തം, ഒരു മാഗ്നറ്റ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്ന പോലെയാണ്, ഒരു കാന്തം ആകർഷിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ്, ഞാനറിയാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗാണ് അവിടെ ഉണ്ടായിരുന്നത്. അതൊരു വലിയ അനുഭവമായിരുന്നു. അവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് നേരം വന്ന്, എനിക്കൊന്ന് മൂന്നോ നാലോ ദിവസങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ചിലവഴിച്ചത് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസങ്ങളാണ്. വേറെ ഒന്നുമില്ല, മുഴുവൻ സമയം പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്നുള്ളൊരവസ്ഥയായിരുന്നു അത്. വീണ്ടും ലൂർദിൽ പോകാനായിട്ട് കർത്താവിനെ അനുവദിച്ചിട്ടുണ്ട്, പരിശുദ്ധ അപ്രകൃതിയമ്പാവയുടെ കാലത്തും. എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത്, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞാനും അഭിലസിനിമേനെയും ഞങ്ങളൊന്നിച്ചാണ്, ഇവിടുത്തെ ബിനോയ് അച്ഛൻ, ഷെറി അച്ഛൻ, ജോസി അച്ഛൻ, ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സാണ്, റെജി അച്ഛൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പഠിക്കുന്നതായ സമയത്ത് ഞാനും റെജി അച്ഛനുമാണ് റൂംമേറ്റ്സ്. റെജി അച്ഛൻ എന്ന് പറഞ്ഞാൽ മലബാറിലുള്ള ഇപ്പോഴത്തെ പ്രശസ്ത ഒരു സുവിശേഷ പ്രസംഗനാണ് അദ്ദേഹം. അപ്പോൾ റെജി അച്ഛനും ഞാനുമാണ് റൂംമേറ്റ്സ്. അപ്പോൾ റെജി അച്ഛൻ ഇടയ്ക്ക് പുറത്തുപോയി. പുറത്തുപോയ സമയത്ത് ഞാൻ ആ സമയത്ത് മരിയ വാൾത്തോർത്താന്ന് പറഞ്ഞ മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കിൻ്റെ ഒരു പുസ്തകമാണ് ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത. അത് ഞങ്ങൾ വായിക്കുന്നത് 1996 കാലഘട്ടമാണ് ഞാനീ പറയുന്നത് കേട്ടോ, 1996 ആ കാലഘട്ടം. അത് വായിച്ച സമയത്ത് അവിടെ ഇങ്ങനെ, അപ്പം റെജി അച്ഛൻ പുറത്തു പോകുന്നു. അപ്പോൾ അന്ന് റെജി അച്ഛൻ, ഞങ്ങളെല്ലാം ശമാശന്മാരായിട്ടില്ല, അതിന് മുമ്പാണ്, സെമിനാരിയൻസാണ്. അപ്പം ഞങ്ങൾ, ഞാൻ പെട്ടെന്ന് ഈ മാതാവിൻ്റെ പുസ്തകം എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ആ മാതാവിൻ്റെ മരിയ വാൾത്തോർത്തയുടെ ദൈവ മനുഷ്യൻ്റെ പോയം ഓഫ് മാൻ ഗോഡ് എന്നാണ് ഇംഗ്ലീഷ്, മലയാളത്തിൽ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത. പെട്ടെന്ന് ഞാനിങ്ങനെ മുട്ടുകുത്തി, പെട്ടെന്ന് അതിനകത്ത് ഇങ്ങനെ മാതാവ് ഇങ്ങനെ പത്രോസ്ലിഹ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ചിന്ത ഇങ്ങനെയാണോ, മാതാവ് പത്രോസ്ലിഹയെ മാതാവ് കെട്ടിപ്പിടിച്ചു, അപ്പം ഞാനും മാതാവിൻ്റെ മോനല്ലേ, അമ്മയുടെ മോനല്ലേ, എന്നാൽ പിന്നെ എന്നെയും കെട്ടിപ്പിടിക്കണം, എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നുള്ളിൽ ഒരിങ്ങനെ ഫീലിംഗ് വരികയാണ്. ഞാൻ പെട്ടെന്ന് മുട്ടുകുത്തി മുട്ടുകുത്തിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് എൻ്റെ, ഞങ്ങൾ രണ്ടുപേരാണ് റൂംമേറ്റ്സ്. അപ്പം റിജിച്ചൻ കിടക്കുന്ന കട്ടിൽ, ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ നേരെ ഒരു മാതാവിൻ്റെ പടമുണ്ട്. നല്ല മനോഹരമായ പടമാണത്. നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെ സുറിയാനി സഭയിലെ മിക്കവാറും പള്ളികളിലൊക്കെ അതാണ്, മാതാവ് ഇങ്ങനെ ഇരിക്കുന്നു ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട്, മാതാവ് നേരെ നമ്മളെ നോക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പടം എടുത്തു, ആ പടത്തോട് നോക്കി, ആ പടത്തോട് നോക്കി പെട്ടെന്ന് അതിപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അറിയൂ, ഞാനിനി ഭാവിയാണ്, ഞാനൊരു യോഗ്യതയില്ലാത്ത ആളാണ്, പത്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ, പത്രോസ്ലിയാന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ വേദനിച്ച്, ഓ എൻ്റെ അടുത്ത് മാതാവ് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് അമ്മ, ഞാൻ ആ പടത്തിലേക്ക് നോക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ഫീലിംഗ് മാതാവിൻ്റെ ഇങ്ങനെ അങ്ങ് കെട്ടി അങ്ങ് പിടിക്കുന്ന പോലെ ഒരു ഫീലിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയുകയാണ്, നിൻ്റെ പാപമൊക്കെ ക്ഷമിച്ച് എൻ്റെ മോൻ ക്ഷമിച്ചതല്ലേ, പിന്നെ നീ എന്തിനാ അതോർത്ത് വിഷമിക്കുന്നത് എന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയിച്ചു. അതെൻ്റെ ജീവിതത്തിലൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു മാതാവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഞാനധികം അങ്ങനെ ആരുമായിട്ടൊന്നും പങ്കുവച്ചിട്ടില്ല എങ്കിലും ഇപ്പം വ്യക്തിപരമായ ഒരു അമ്മ സ്പർശം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എനിക്കതൊരു വലിയ ഒരു 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 സ്പർശം കിട്ടിയ പോലെയായിരുന്നു, അത് മാതാവിൻ്റെ ഒരു സ്പർശം കിട്ടിയ ഒരു നിമിഷം. അത് 1996 കാലഘട്ടമാണ്, 96-97 കാലഘട്ടമായിരിക്കും അത്. പിന്നെ മാതാവിനെ കൊണ്ടുപോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയിൽ. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ കട്ടച്ചിറയിൽ അവിടെ റോയി അച്ഛനാണ് അവിടുത്തെ പള്ളിയുടെ വികാരിയായിരുന്ന സമയം. അത് റോയി അച്ഛൻ്റെ സമയത്താണ് അവിടെ മാതാവിൻ്റെ ഈ അത്ഭുതം നടക്കുന്നത്. ഒരു ദിവസം തന്നെ കുർബാനയിലായിട്ട് വിളിച്ച് ഞാനവിടെ കുർബാനയിലും പോകുന്ന സമയത്ത്, അപ്പോൾ നമ്മളവിടെ കുർബാനയിലായിട്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നേരെ കാണാം, തക്സയിൽ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി എല്ലാവരും കണ്ടതാണ്, പക്ഷേ എനിക്ക് അതൊരു അനുഭവമായിട്ട് വരികയാണ് തക്സയിൽ നിന്ന് വീഴുന്നത്. അത് നല്ല മൂറോൻ്റെ നല്ല മണമാണ്, മൂറോൻ്റെ നല്ല മണം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഓർക്കേണ്ട കാര്യം, പരിശുദ്ധ ദൈവമാതാവ് എവിടെയുണ്ടോ, ആ അമ്മയുടെ സ്പർശം എവിടെയുണ്ടോ, അവിടെയല്ല പൈശാചി ശക്തികൾ പോലും പേടിച്ച് നിൽക്കുന്ന ഒരു വലിയ ദൈവിക ചൈതന്യമാണ് പരിശുദ്ധ ദൈവമാതാവിൽ ഉള്ളത്. അതുകൊണ്ട് നമുക്കെന്നും താങ്ങും തണലുമായി, നമുക്കെന്നും, ഇപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് എവിടെ പോയാലും, ഞാനിപ്പോഴാണെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടുവരെയാണ് താമസിക്കുന്നത്, വീട്ടിൽ താമസിക്കുമ്പോൾ ഞാനിങ്ങനെ പറയൂ, മാതാവ് ഗോഡലപ്പയിൽ അനുഭവിച്ച് പറയുന്നതാണ്, മാതാവ് ഗോഡലപ്പയെ വന്നിറങ്ങിയപ്പം അവിടെ 300,000 പേരോ 500,000 പേരോ ഒക്കെ മനസ്സാന്തരപ്പെട്ടു. മാതാവ് വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ റിയലായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം, ഈ ഒരൊറ്റക്കാരിയെ മതിയല്ലോ എന്ന് പറയാറുണ്ട്. എന്തായാലും പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ, കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ, എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും, ജസ്റ്റ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് അമ്മയെ കൂടെ വരണേ എന്ന് പറയും. അത് നിങ്ങൾക്കൊരു രഹസ്യം നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്.
നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പം, നിങ്ങളിപ്പം ഏത് തലത്തിലാണ്, കുട്ടികളാണെങ്കിൽ പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയെ കൂടെ വരണേ എന്ന് പറയാൻ, അല്ലെങ്കിൽ പരിസ അമ്മയെ അല്ലെങ്കിൽ മാതാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാതാവ് നമ്മുടെ കൂടെ വരും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് പറയുന്നത്. ആ കൂടെ വരിക എന്ന് മാത്രമല്ല, നമ്മളെ പല അപകടങ്ങളിൽ നിന്നും പല പാപങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം തരുന്ന ഒരു അമ്മയാണ് ഈ സ്നേഹം നിറഞ്ഞ പരിശുദ്ധ ദേവമാതാവ്. അതുകൊണ്ട് ഇന്നും അമ്മയെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത വഴികളിലേക്ക് പോകണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എന്നും ഇപ്പോഴും എപ്പോഴും മരണസമയത്തും നമ്മുടെ എല്ലാം നിങ്ങളുടെ എല്ലാം കൂടെ ഉണ്ടായിരിക്കും.